ഇയാളെ ആളുകൾക്കറിയില്ല, മലയാളം സംസാരിക്കാനും പ്രസംഗിക്കാനും അറിയില്ല. എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയെ അങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയാണ് സാക്ഷാൽ പി സി ജോർജ്. ആര് പറഞ്ഞ് പി സി വാപായ കോടാലിയാണെന്ന്? തന്നെ പത്തനംതിട്ടയിൽ പൂർണ്ണമായും തഴഞ്ഞ ബി ജെ പിക്കാരോട് നെഞ്ചും വിരിച്ചു നിന്ന് പി സി ജോർജ് പകരം വിട്ടുകയാണൊപ്പം അനിൽ ആന്റണിയോടും. തുഷാർ വെള്ളാപ്പള്ളിക്കും വിട്ട് കൊടുത്തിട്ടുണ്ട് പി സി. ഈഴവ സമുദായത്തിൻ്റെ മമതയും പിന്തുണയും വെള്ളാപ്പള്ളി നടേശനിൽ വരെ എത്തി നിൽക്കുന്നു. അവിടെ നിന്നും അത് തുഷാർ വെള്ളാപ്പള്ളിയിലേക്ക് പോയിട്ടില്ല എന്നാണ് കോട്ടയത്ത് ദയനീയ പരാജയം വ്യക്തമാക്കുന്നതെന്ന് പി സി തുറന്നടിക്കുന്നു. സ്വന്തം സമുദായത്തിൽ പോലും വിശ്വാസം നേടിയെടുക്കാനാകാത്ത ബി ഡി ജെ എസിനെ എന്തിന് ഇനി എൽ ഡി എയിൽ വച്ചിരിക്കുന്നു എന്നുവരെ പി സി ചോദിക്കുകയാണ്. നാടുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ് അനിൽ ആന്റണി. ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് പാളിച്ച പറ്റി. താൻ ആദ്യമായിട്ടാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെത്തുമ്പോൾ കാണുന്നത് തന്നെ. ബി ജെ പിയുടെ വോട്ട് പോലും അനിലിന് കിട്ടിയിട്ടില്ല എന്നാണ് ജോർജ് പറയുന്നത്. പി സി പറയുന്നത് ശരിയാണെങ്കിൽ തൃശൂർ സുരേഷ് ഗോപി എടുത്തത് കിടന്നാണ്. തൃശൂർ എങ്ങനെ സുരേഷ് ഗോപിക്ക് വോട്ട് പഠിച്ചത്? അയാൾ അവിടെ പോയി കിടക്കുക. ആ നാടുമായിട്ട് ബന്ധം, അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനബന്ധം സമ്പാദിച്ച് അതിലൂടെ ഗുരുവായൂരപ്പനാണെങ്കിലും എല്ലാ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളും എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു. ആ ഒരു മുന്നേറ്റം ഇത്ര വലിയ ഭൂരിപക്ഷം ജയിച്ചത്. എന്തായാലും അനിൽ ആന്റണി പി സിയെ പേടിച്ച് ഡൽഹിയിലേക്ക് പോയതൊന്നുമല്ല, വരും, തിരിച്ചു വരും. സുരേഷ് ഗോപി സ്റ്റൈലിൽ പത്തനംതിട്ടയിൽ തന്നെ കാണും ഇനി അങ്ങോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് അനിലിൻ്റെ തീരുമാനം. പത്തനംതിട്ടയിൽ ഒരു ഓഫീസ് തുറക്കാനും ആലോചനയുണ്ട്. അങ്ങനെയാണ് ദേശീയ നേതൃത്വം അനിൽ ആന്റണിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നൊരു ഉപദേശവും. തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസിനെ എന്തിന് എൻ ഡി എയിൽ എടുത്തു എന്നാണ് പി സി ജോർജ് തുടർന്ന് ചോദിക്കുന്നത്. തുഷാറിനെ കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവുമില്ലെന്നും എന്നാൽ തുഷാറിന് അതുകൊണ്ട് ഗുണമുണ്ടെന്നാണ് പി സിയുടെ നിലപാട്. ഞാൻ ആദ്യം അറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്, ഞാൻ കാണുന്നു, കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ആളെ സ്ഥാനാർത്ഥിയാക്കുമ്പം പാർട്ടി നേതൃത്വം ചർച്ചയുണ്ടായി. സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ഇതിനേക്കാളും കഴിയുന്ന സുരേന്ദ്രൻ പിടിച്ചതിനേക്കാളും തുഷാർ എന്ന് പറയുന്ന ഒരു സത്യങ്ങൾ മനസ്സിലാക്കുക. എസ് എൻ ഡി പി എന്ന് വിട്ടിട്ട് പാവപ്പെട്ട ഈഴവ സമ്പ്രദായത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ആളെന്ന് പറയുന്നത് ഗുരുദേവനാണ്. അത് കഴിഞ്ഞാൽ ആർ ശങ്കറാണ്, അത് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനാണ്, വേറെ ആരും ഇതിനിടയ്ക്കില്ല. അത്രമാത്രം ഈ സമുദായ അംഗങ്ങളെ നല്ല നിലയിൽ ഉയർത്താൻ ശ്രമിച്ച ആളാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളി നിൽക്കുന്നവരുടെ പിന്തുണ മുഴുവൻ വെള്ളാപ്പള്ളിയുടെ മകന് കിട്ടണമെന്നില്ല, സ്വാഭാവികം. പക്ഷേ കിട്ടാം. പക്ഷേ രാഷ്ട്രീയമായ മത്സരം വരുമ്പം കോട്ടയത്ത് രാഷ്ട്രീയ മത്സരമായി മാറി. രാഷ്ട്രീയ മത്സരമായപ്പോഴും ആകെപ്പാടെ 450,000 ഈഴവോട്ടുള്ള കോട്ടയം പാർലമെൻറ്റിൽ 1,00,000 വോട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്ക് 10,000 വോട്ടാകും കൂടുതൽ വന്നേ. എസ് എൻ ഡി പി എന്ന നിലയിലുള്ള ഒരേ ആനുകൂല്യവും നേടിയെടുക്കാൻ ബി എൽ ഡി എസിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടി? അതിനുമുണ്ട് പി സിയുടെ കയ്യിലൊരു ഉത്തരം. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുപ്പ് പ്രകടന രംഗത്ത് ഒരിടത്തും കണ്ടതേയില്ല. അതുകൊണ്ടാണ് യു പിയിൽ ബി ജെ പിക്ക് ഈ തിരിച്ചടി നേട്ടുന്നതെന്നാണ് പി സി പറയുന്നത്. എന്തായാലും അനിൽ ആന്റണി പി സിയെ പേടിച്ച് പത്തനംതിട്ട വിട്ട് ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നില്ല. പി സി ജോർജും പത്തനംതിട്ടയിൽ തന്നെ കാണും. എന്തായാലും ഒരു തീരുമാനമാകും. കാരണം സുരേഷ് ഗോപി ചെയ്തതുപോലെ പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് തൃശൂർ സുരേഷ് ഗോപി പിടിച്ചതുപോലെ പത്തനംതിട്ട പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ അനിൽ ആന്റണിയുടെ തീരുമാനം. പക്ഷേ ഇടതും വലുതും അതിന് അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.